പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പ്രവർത്തന വഴിയിൽ പുതുസഞ്ചാരങ്ങൾ രചിച്ചുകൊണ്ട് പൂക്കാട് കലാലയത്തിന് പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് 47-ാം വാർഷികോത്സവം ആവണിപ്പൂവരങ്ങ് 21 ഇന്ന് സമാപിക്കുകയാണ്. കലാലയത്തിൻ്റെ പ്രിയപ്രവർത്തകൻ ബാലൻ എടക്കുളത്തിൻ്റെ സ്മരണയിൽ ഒരുക്കിയ വേദിയിൽ ഒട്ടേറെ കലാപ്രതിഭകൾക്ക് സാധകത്തിൻ്റെയും കലാഭ്യസനത്തിൻ്റെയും ധന്യത പകർന്നുകൊണ്ട് കലാസമർപ്പണം നടത്താനുള്ള അവസരമൊരുക്കിയാണ് പ്രിയപ്പെട്ട പൂക്കാട് കലാലയം വാർഷിക ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. പ്രതിസന്ധി കാലത്ത് കലാസംഗമത്തിനൊരുങ്ങുന്ന സർവർക്കും മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് പൂക്കാട് കലാലയം പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് ഈ കലാസംഗമത്തിന് തയ്യാറായതും വിജയകരമായി അത് സമാപിക്കുന്നതും. ഇന്ന് ഈ സമാപന വേദിയിൽ കേരളത്തിൻ്റെ പ്രിയ പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തികഞ്ഞ ആദരവോടുകൂടി ശ്രീ മുഹമ്മദ് റിയാസിനെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പൂക്കാട് കലാലയത്തിൻ്റെ പ്രിയ സാരഥി അധ്യക്ഷൻ ശ്രീ യു കെ രാഘവൻ മാസ്റ്റർ ഇന്ന് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കും. അദ്ദേഹത്തെ തികഞ്ഞ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഇതിൽ പങ്കെടുത്ത കുട്ടികൾക്കും സംഘാടകർക്കും എല്ലാവർക്കുമായി അനുഗ്രഹ ഭാഷണം നടത്തുന്നത് പൂക്കാട് കലാലയത്തിൻ്റെ സ്ഥാപകകാല പ്രവർത്തകനും പ്രിൻസിപ്പളുമായ ശ്രീ ശിവദാസ് ചേമഞ്ചേരിയാണ്. അദ്ദേഹത്തെ തികഞ്ഞ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പൂക്കാട് കലാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി ശ്രീ കെ രാധാകൃഷ്ണൻ ഈ ഓൺലൈൻ സമാപന വേദിയിലുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീ കെ രാധാകൃഷ്ണനാണ്. ഔപചാരികതയോടെ സ്വാഗത സംഘത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ ശിശുദിനമായ നവംബർ 14 വരെ മുഴുവൻ സമയവും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പൂക്കാട് കലാലയത്തിൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒപ്പം നിന്ന മാന്യ പ്രേക്ഷകർക്ക്, നാട്ടുകാർക്ക്, രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഈ സമാപന വേദിയിലേക്ക് തികഞ്ഞ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്നതിനായി ശ്രീ യു കെ രാഘവൻ മാസ്റ്ററെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലുള്ള സമാദരണീയനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ, അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള നമസ്കാരം. ആവണിപ്പൂവരങ്ങിൻ്റെ സമാപന വേദിയിലാണ് നമ്മൾ. കഴിഞ്ഞ കാലങ്ങളിൽ 100 കണക്കിൽ കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് ഗ്രാമോത്സവമായിരുന്നു നമ്മുടെ ആവണിപ്പൂവരങ്ങ്. കൊറോണ കാലത്തെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തവണ ഓൺലൈനായി നമ്മൾ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 47 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ കലാലയത്തിന് വിലമതിക്കാനാവാത്ത സൗഭാഗ്യങ്ങളുണ്ടായിട്ടുണ്ട്. കലാലയത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾ, പഠിപ്പിച്ചു പോയിട്ടുള്ള അധ്യാപകർ എല്ലാം തന്നെ കലാലയത്തിൻ്റെ സമ്പാദ്യമാണ്. നാടിലുണ്ടായിട്ടുള്ള കലാസാംസ്കാരികമായ ഉണർവ് കലാലയത്തിൻ്റെ സമ്പാദ്യമാണ്. അവർ കലാലയത്തിൽ നിന്ന് പഠിച്ചു പോയവർ അവരുടെ ജീവിത മേഖലകളിലുണ്ടാക്കുന്ന ഉണർവ് നമുക്ക് അളക്കാൻ കഴിയാത്തതാണ്. സംഗീതം, നൃത്തം, ചിത്രം, വാദ്യം, നാടകം, മറ്റ് സംഘകേളികൾ, ഇതിലെല്ലാം പങ്കെടുക്കുന്നവർക്കുണ്ടായിട്ടുള്ള ഒരു ഉണർവ്, അവരുടെ സാമൂഹ്യ ബോധതലത്തിലുണ്ടായിട്ടുള്ള ഒരു ഉത്സാഹം എല്ലാം തന്നെ നാടിൻ്റെ സമ്പത്താണ്. ചേമഞ്ചേരി കലാസാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായൊരു ഗ്രാമമാണ്. രാഷ്ട്രീയമായും സാമൂഹ്യമായും ചരിത്രപരമായും ഒക്കെയുള്ള പ്രാധാന്യത്തെ ഉണർത്താൻ, ഒപ്പം നിൽക്കാൻ
നമുക്ക് കലാപ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യം നാം അനുഭവിച്ചിട്ടുണ്ട്. പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, മലബാർ സുകുമാരൻ ഭാഗവതർ, ടി പി ദാമോദരൻ മാസ്റ്റർ, ദാമു കാഞ്ഞിലശ്ശേരി തുടങ്ങിയ പ്രമുഖർ കലാലയത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച് നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. കലകളെ ഉണർത്തുക എന്ന് ഓരോ വേദിയിലും കഴിഞ്ഞ വർഷം വരെ ഗുരു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ വാക്കുകൾക്ക് അത്യത്ഭുതകരമായ ശക്തിയുണ്ടായിരുന്നു. നാടുനീളെ കലാസമിതികളുണ്ടായി. ആ കലാസമിതികളൊക്കെ ഓരോ സമിതിയിലൂടെയും അവരുടെ കുട്ടികളെയും പ്രവർത്തകരെയും ഉണർത്തിക്കൊണ്ടേയിരുന്നു. നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ചിത്രത്തിൻ്റെയും താളവാദ്യങ്ങളുടെയും ഒക്കെ മേഖലയിൽ ആവണിപ്പൂവരങ്ങിൻ്റെ വേദിയിൽ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. ഇതിൻ്റെ പിന്നിലൊക്കെ കടുത്ത ആസൂത്രണങ്ങളും ശ്രദ്ധയും അധ്വാനവും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കലാലയത്തിൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഒരു നല്ല കാലം വരുമ്പോൾ നമുക്ക് വീണ്ടും ഒത്തുചേരാം, പൊതുവേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കാം. അന്ന് നമ്മുടെ ചിലങ്കകൾക്ക് സന്തോഷകരമായ ഒരു ഉണർവിൻ്റെ നാദമുണ്ടാകും. നമ്മുടെ സംഗീതധാരകൾക്ക് അതിശക്തമായ ഉത്ബോധന തലങ്ങൾ ഉണർന്നു വരും. നമ്മുടെ നാദങ്ങൾക്ക് ഒരു വിളംബരത്തിൻ്റെ ഭേരിയുണ്ടാകും. നമ്മുടെ ചിത്രങ്ങൾക്ക് നാടുമുഴുക്കെ വർണ്ണപ്പൊലിമയുണ്ടാക്കാനുള്ള ശക്തി സ്രോതസ്സുകൾ ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം സാദരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട കലാകാരന്മാരെ, സഹോദരി സഹോദരന്മാരെ, പൂക്കാട് കലാലയത്തിൻ്റെ വാർഷികോത്സവം ആവണിപ്പൂവരങ്ങിൻ്റെ സമാപന സമ്മേളനം സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. പൂക്കാട് കലാലയത്തിൻ്റെ 47-ാമത് വാർഷിക ആഘോഷമാണ് നടക്കുന്നത്. ഈ നാടിൻ്റെ കലാ സാംസ്കാരിക മേഖലയിൽ വെളിച്ചമായി പൂക്കാട് കലാലയം എന്നും നിലകൊണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നൃത്തം, സംഗീതം, ചിത്രകല തുടങ്ങിയ കലാരൂപങ്ങളിൽ നാട്ടിലെ കുട്ടികളുടെ പഠന കേന്ദ്രമായി ഈ കലാലയം മാറിയിട്ടുണ്ട്. കലയെ ജനകീയമായി സംഘടിപ്പിക്കുന്നതിലും കലാപഠനം ജനകീയമാക്കുന്നതിലും പൂക്കാട് കലാലയം പ്രധാന പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. അതിലൊന്നും ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യം. അത് ഇനിയും തുടരണം. അത് തുടരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോവിഡ് നമ്മുടെ കലാജീവിതത്തെയും ആകെ താളം തെറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെ നാം പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരികയാണ്. കലാമേഖലയിലുള്ളവർക്ക് ആത്മവിശ്വാസമേകുവാൻ ഇത്തരം പരിപാടികൾക്ക് കഴിയും. ഇതിൻ്റെ ഭാഗമായിരുന്ന എല്ലാ കലാകാരന്മാരെയും കലാപ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കലാലയത്തിൻ്റെ വാർഷികങ്ങൾ ആവണിപ്പൂവരങ്ങ് എന്ന പേരിലാണ് നടത്തി വരാറുള്ളത്. ഈ വർഷവും ആവണിപ്പൂവരങ്ങ്, അതായത് 47-ാം വർഷത്തെ വാർഷികമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2020 നമുക്ക് ഈ വാർഷികം നടത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള കാരണം കൊറോണയുടെ അതിപ്രസരം തന്നെയാണ്. എന്നാലിപ്പോഴും അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തരം പരിപാടികൾ ഓൺലൈനായി നടത്താൻ കലാലയം തീരുമാനിക്കുകയും അങ്ങനെ കലാലയത്തിൻ്റെ 2021 പരിപാടികൾ, കളിയാട്ടം, അതുപോലെ സംഗീത ഉത്സവം, ഇപ്പോൾ ആവണിപ്പൂവരങ്ങ്, ഇതെല്ലാം ഓൺലൈനായി നടക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് മനുഷ്യാധ്വാനം ഉണ്ട്. കലാലയം ഭാരവാഹികൾക്കായാലും
കലാലയത്തിലെ അധ്യാപകർക്കായാലും കലാലയത്തിലെ വിദ്യാർത്ഥികളെ എത്തിക്കുന്ന രക്ഷിതാക്കൾക്കായാലും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ പിന്നിൽ ക്യാമറയുമായി പ്രവർത്തിക്കുന്നവരും അത് എഡിറ്റ് ചെയ്യാൻ ഉള്ള പ്രയാസം, അത്തരം കാര്യങ്ങൾ ചെയ്ത ഇതിൻ്റെ ക്യാമറാമാൻ, അതുപോലെ കലാലയത്തിൻ്റെ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, കുട്ടികൾ, അവരെ പഠിപ്പിച്ച അധ്യാപകർ, ഇവരോടൊക്കെ നന്ദി പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളേതാണ് കലാലയം, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു ഉണർവും ഉന്മേഷവുമൊക്കെ ഈ പരിപാടി കാരണം നമുക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ പരിപാടികൾ ഓൺലൈനായി കണ്ടു. നൃത്തവും സംഗീതവും വയലിനും ചിത്രവും അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം 1 നവംബർ പ്രശസ്ത പിന്നണി ഗായകൻ ജി വേണുഗോപാലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി സമാപന സമ്മേളനവും പ്രഗത്ഭരായ ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതുവരെ ഈ പരിപാടി കണ്ടും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഒരു നന്ദി പറയുകയാണ്. എന്നാൽ ഈ പരിപാടിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാധീനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയരേ, പൂക്കാട് കലാലയത്തിൻ്റെ 47-ാം വാർഷികം ആവണിപ്പൂവരങ്ങ് കോവിഡ് കാലത്തിൻ്റെ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 നവംബർ തുടങ്ങിയ ഈ പരിപാടി ഇന്ന് ശിശുദിനമായ 14 നവംബർ സമാപിക്കുകയാണ്. ഈ സമാപന യോഗത്തിൽ നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചിരിക്കുന്നത് സ്വാഗത സംഘം വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ ശശികുമാർ പാലക്കലാണ്. ശശികുമാർ പാലക്കലിന് കലാലയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നത് കലാലയം പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ യു കെ രാഘവൻ മാസ്റ്ററാണ്. യു കെ രാഘവൻ മാസ്റ്റർക്ക് കലാലയത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഊർജ്ജസ്വലനായ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെയാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് കലാലയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിൽ അനുഗ്രഹ ഭാഷണം നടത്തിയിരിക്കുന്നത് കലാലയം പ്രിൻസിപ്പാളായിട്ടുള്ള ശ്രീ പി കെ ശിവദാസൻ മാസ്റ്ററാണ്. ശിവദാസൻ മാസ്റ്റർക്ക് കലാലയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ സംരംഭം സഹർഷം ഏറ്റെടുത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് കലാലയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന അധ്യാപകരടക്കമുള്ള എല്ലാ പ്രവർത്തകർക്കും കലാലയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.